ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ശനി മൂന്നിലും നാലിലും നിന്നിരുന്ന വ്യാഴം അഞ്ചിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു മാറ്റം കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ധനുക്കൂറുകാർക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഊർജ്ജസ്വലമായി കാര്യങ്ങളെ നേരിടാനും ഏതെങ്കിലും തരത്തിൽ ഉഴപ്പി നിന്നിരുന്ന മനസ്സിനെ മാറ്റിയെടുക്കാനും സാധ്യതയുള്ള ഒരു വാരമായി നമുക്ക് ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില ഡിസയർ, ചില ആഗ്രഹങ്ങൾ അത് പൂർത്തീകരിക്കാൻ പോകുന്ന ഒരു വാരം കൂടിയാണിത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിന് പച്ചക്കൊടി കിട്ടുന്ന ഒരവസരമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ കിട്ടാനുണ്ടായിരുന്ന സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ആനുകൂല്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തടയപ്പെട്ടിരുന്ന യാത്രയുടെ ഗുണങ്ങളോ ഒക്കെ തന്നെ അവരെ തിരിച്ച് തേടിയെത്തുന്ന ഒരവസരം കൂടി കാണുന്നുണ്ട്. കാൽമുട്ടിന് ഒക്കെ മുറിവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജെനിറ്റൽ ഓർഗൻസിനും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത വരാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. ധാരാളം വെള്ളം കുടിക്കണം. കാരണം ഈ ലോവർ അബ്ഡമിൻ ഭാഗത്തും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു വാരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 31, 3 താരതമ്യേന നല്ല ദിവസങ്ങളാണ്. 30, 31 പിന്നെ ജൂൺ 3.